Hi, hello everyone. Welcome back to my channel. Apa ningal ellarum vicharikkunnathu endaru kitchen lokke vannu nikkunnenu alle. Apa vera onnum alla, inna health tips um karyangalum onnum njan parayunnilla. Oru cheriya cooking vlog aayittanu njan vannirikkunnathu. Appo innathe oru dish ennu parayunnathu njan maanga vechittanu undakkunnathu. Valare simple aayittu pakshe athrakkum tasty aayittulla oru item aanu njan innu undakkan povunnathu. അപ്പൊ ഞാൻ വിചാരിച്ചത് ഞങ്ങൾ പണ്ടൊക്കെ ഉണ്ടാക്കുന്നതായിരുന്നു, നാട്ടിലൊക്കെ അമ്മയൊക്കെ ഉണ്ടാക്കി തരുന്ന ഒരു ഐറ്റമാണ്. ഞാൻ വിചാരിച്ചു എല്ലാവർക്കും അറിയുന്ന ഒരു ഡിഷായിരിക്കും. പക്ഷേ ഇത് ഞാൻ ഫ്രണ്ട്സായിട്ടൊന്നോ പറഞ്ഞു വരുമ്പോഴത്തേക്ക് ഞാൻ അവർക്ക് ഈ ഡിഷ് ഒന്ന് പറഞ്ഞു കൊടുത്തപ്പം അവരത് ഉണ്ടാക്കിയിട്ട് അവർ പറഞ്ഞു ഞങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു, പക്ഷേ ശരിക്കും നല്ല ടേസ്റ്റി ആണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു അറിയാത്ത കുറെ ആൾക്കാർ ഇനിയും ഉണ്ടാവും, അപ്പൊ അവർക്കുമായിട്ടൊന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. വളരെ ഈസിയാണ്. ഈസി എന്ന് പറഞ്ഞാൽ നമ്മൾ ചട്നി ഒക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയാണ്. അതുപോലെ തന്നെ അത്രയും ടൈം ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കുക, അത്രയേ ഉള്ളൂ. അപ്പം ഇപ്പൊ എല്ലാവർക്കും നമ്മള് മാങ്ങയൊക്കെ കഴിച്ച് മടുത്തൊരു സമയമായിരിക്കുമല്ലോ, അതുപോലെ തന്നെ മഴയൊക്കെ തുടങ്ങിയിട്ട് നമുക്ക് മാങ്ങ കഴിക്കാനുള്ള ആ ഒരു ടെൻഡൻസി ഇച്ചിരി കുറഞ്ഞുണ്ടാവും. അപ്പൊ ഇനി പഴുത്ത മാങ്ങ വെച്ചിട്ട് നമുക്ക് ഈ ഐറ്റം ഒന്ന് പരീക്ഷിച്ച് നോക്കാം. അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക, വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. പിന്നെ ഞങ്ങൾ ഇതിന്റെ നാട്ടില് പച്ചക്കടു എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് കടുകാണ്. അപ്പൊ നിങ്ങൾ എല്ലാരും ഇത് ട്രൈ ചെയ്യണം. പിന്നെ പുറത്തുനിന്ന് വേറെ എന്തെങ്കിലും സൗണ്ട് ഉണ്ടാവും, മോള് ടി വി കണ്ടോണ്ടിരിക്കുകയാണ്, അപ്പൊ അതൊന്നും ഇഗ്നോർ ചെയ്യുക. പിന്നെന്താ, കിച്ചണൊന്നും കണ്ടിട്ട് ആരും ഒന്നും വിചാരിക്കരുത്. ഞങ്ങൾ ഇന്നലെ നാട്ടിൽ നിർത്തിയതേ ഉള്ളൂ. അപ്പൊ മൊത്തം അലങ്കോലായിരിക്കുക. പിന്നെ ചക്കയും മാങ്ങയും ഒക്കെ കൊണ്ടുവന്നിട്ട് കിച്ചണൊക്കെ ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ ഡിഷ് കാണാം. എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത്, എന്തൊക്കെയാണ് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്ന് ആദ്യം നോക്കാം. അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം. ഞാനിവിടെ അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്, അതുപോലെ ഒരു പച്ചമുളക്. മുളക് നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിന് അനുസരിച്ച് എടുക്കാം. പിന്നെ ഞാനിവിടെ കടുക് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ മാങ്ങ. മാങ്ങ നല്ല പഴുത്ത മാങ്ങ, നല്ല എന്താ പറയുക, നല്ല മധുരമുള്ള മാങ്ങയായിരിക്കണം. അപ്പം ഞാൻ നന്നായിട്ടൊന്ന് കഴുകി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടുണ്ട്. അതിങ്ങനെ അതിൻ്റെ പൾപ്പൊക്കെ ഞാൻ എടുത്തു വച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി മതി. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഒരു മിക്സി ജാറിലിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ഓരോ ഇൻഗ്രീഡിയൻസും നമ്മുടെ മിക്സി ജാറിലിടാം. അപ്പോൾ ഏകദേശം എല്ലാ പെൺകുട്ടികളെ പോലെ ഞാനും കല്യാണമൊക്കെ കഴിച്ചതിന് ശേഷമാണ് നമ്മുടെ ഈ കുക്കിംഗ് പരിപാടിയൊക്കെ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ആദ്യമൊക്കെ ഇതുപോലത്തെ ഈസി ഈസി ഡിഷസ് ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം അത്യാവശ്യം കുക്കിങ്ങൊക്കെ പഠിച്ചു. അപ്പം ഞാനിങ്ങനെ തേങ്ങയൊക്കെ ഇട്ടു. അത് കഴിഞ്ഞ് നമ്മുടെ മാങ്ങ മിക്സി ജാറിലിടുക. മുളക് നമുക്ക് നമ്മുടെ എരിവിന് ആവശ്യം അനുസരിച്ച് വേണം ഇടാൻ. ഇവിടെ ഞാൻ മൂക്കും ഈ കറി കൊടുക്കുന്നത് കൊണ്ട് ഞാൻ ഒരു പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പച്ചമുളകിന് പകരം ചുവന്ന മുളകും, അതായത് ഉണങ്ങിയ ചുവന്ന കളറിൻ്റെ മുളകും വേണമെങ്കിലും യൂസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് കടുകാണ്, അതുകൊണ്ട് കടുക് കുറച്ച് കൂടുതൽ വേണം. പിന്നെ നമ്മൾ വലപ്പുളൊക്കെയാണല്ലോ ചെയ്യുന്നത്, കാരണം കടുക് നമ്മുടെ എന്താ പറയുക, ഇച്ചിരി ചൂടാണ്, നമ്മുടെ എന്താ പറയുക, ഹോട്ട് പൊട്ടൻസിയാണ്. അപ്പം എന്നും ഇതൊന്നും കഴിക്കാൻ പാടില്ല. എന്നാലും ഇടയ്ക്കൊക്കെ നമുക്ക് ഈ മാങ്ങ കിട്ടുന്ന സമയത്തല്ലേ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മുടെ കടുവിടുക. അപ്പം ഞങ്ങൾ ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ മാങ്ങ പച്ചക്കടു എന്നാണ് ഞങ്ങൾ ഇതിൻ്റെ പറയുകയാണ്. മെയിൻ ഇൻഗ്രീഡിയൻസ് കടുകാണ്. അപ്പോൾ ഞങ്ങളെല്ലാ ഇൻഗ്രീഡിയൻസ് ഇട്ട് കഴിഞ്ഞു. അതിനുശേഷം ഇച്ചിരി വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നമ്മൾ ഉപ്പ് ചേർക്കാൻ മറക്കരുത്. ഞാൻ ഉപ്പ് ഇതിൽ കാണിച്ചിട്ടില്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് ഉപ്പും കൂടി ചേർക്കാം. ഇനി ഇതിന് അരവിന് വേണ്ട വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിത് അരച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഈ ആ കടുകും ആ മാങ്ങയും ഒക്കെ അരിഞ്ഞ് വരുമ്പോഴുള്ള ഒരു സ്മെല്ലുണ്ടല്ലോ, യമ്മി. ഇനി നമുക്ക് ഇതിൻ്റെ എന്താ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഇച്ചിരി ഉപ്പിടാം. ഞാൻ ഇതിൻ്റെ ടേസ്റ്റ് നോക്കി, അപ്പോൾ ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പം അത്യാവശ്യം നമുക്ക് വേണ്ട ഉപ്പ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമുക്കെന്താ പറയുക, കറിവേപ്പില എണ്ണ ഒന്ന് താളിച്ചിടുന്നത് നല്ലതായിരിക്കും. അത് നിങ്ങൾക്ക് ഓപ്ഷൻ നല്ലതാണ്, വേണമെങ്കിൽ ഇടാം. അപ്പം ഞാനിതിന് കടുകില്ല, ഞാൻ വെറുതെ ചുമ്മാ കുറച്ച് എണ്ണയും കറിവേപ്പിലയും ഇട്ട് ഒന്ന് താളിച്ചെടുക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് കറിവേപ്പിലയും അതുപോലെ തന്നെ ചുവന്ന മുളകും കൂടി താളിക്കാൻ നേരത്തെ ഇടുക. അപ്പം ഇത് ഓപ്ഷനിലാണ്, പക്ഷേ ഈ ഒരു കറിവേപ്പിലയുടെയും ആ ഒരു എണ്ണയുടെയൊക്കെ ആ ഫ്ലേവർ
ഈ ഒരു ഡിഷിന് വളരെ അധികം ഫേവറബിൾ ആയിട്ട് വരും. ഞാൻ ഇതൊന്ന് താളിച്ചിടുകയാണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പൾസിച്ച ആ മാങ്ങയുടെ കണ്ടി നമ്മൾ എടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ സെർവ് ചെയ്യാൻ നേരത്തെ അതും കൂടി ഇതിലോട്ട് ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മാങ്ങ പച്ചക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും ഒരു ടോപ്പിക്കുമായിട്ട് കാണുന്നവരെ ബൈ.